ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ഹെവൻ. ഞാൻ രേഖ ഷാജനാണ്. ഇന്ന് നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന തേൻനിലാവിൻ്റെ റെസിപ്പിയാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരുക്കങ്ങളൊന്നും വേണ്ട. നമ്മുടെ കയ്യിൽ ദോശയുടെ ഇഡ്ഡലിയുടെ മാവുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. തേൻനിലാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1.5 കപ്പ് ദോശ ഇഡ്ഡലിക്ക് ഉണ്ടാക്കുന്ന മാവാണ്. നമ്മൾ വീട്ടിൽ നമ്മളുണ്ടാക്കിയിട്ട് ബാക്കി വന്ന മാവൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ്. ബേക്കിംഗ് പൗഡർ ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സാക്കിയെടുക്കാം. ഉപ്പ് നോക്കിയിട്ട് നമുക്ക് ഉപ്പിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഒരു നുള്ള ഉപ്പും കൂടി ഈ സമയത്ത് തന്നെ ചേർത്ത് നന്നായിട്ട് മിക്സാക്കിയിട്ടെടുക്കാം. ഇനി നമുക്ക് തേൻനിലാവൊക്കെ നല്ല കളർഫുള്ളായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ഡ്രോപ്പ് ഓറഞ്ച് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കളർ ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് മിക്സാക്കിയെടുത്താലും മതിയാവും. ഇതിവിടെ 2 മിനിറ്റ് ഇരിക്കട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് പഞ്ചസാര പാന ഉണ്ടാക്കിയെടുക്കണം. അപ്പം അതിനുവേണ്ടി സ്റ്റൗവിൻ്റെ മുകളിൽ പാൻ വെച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. പിന്നെ 2 ഏലക്കായ പൊടിച്ചതും ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് തിളച്ച് വറ്റി നല്ല ഒരു സ്റ്റിക്കി പരുവാകുമ്പോൾ, നന്നായിട്ട് സ്റ്റിക്കി ആയിട്ട് കിട്ടുന്ന സമയത്ത് നമുക്കിത് ഫ്ലെയിം ഓഫാക്കി മാറ്റി വയ്ക്കാം. ഈ ഒരു പാനിലേക്ക് നമുക്ക് ഇത് വറുക്കാൻ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. സ്റ്റൗ വെച്ച് നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് സ്പൂൺ കൊണ്ട് മാവ് ഇതുപോലെ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇവിടെ പാനിൻ്റെ വലിപ്പം അനുസരിച്ച് നമുക്ക് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ഇതുപോലെ ഉണ്ടാക്കി വെക്കാനായിട്ട്. അല്ലെങ്കിൽ അത് ഒരുപാട് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് തമ്മിൽ ഒട്ടിപ്പിടിച്ച് നമുക്ക് മറയ്ക്കാനും തിരിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാം. പിന്നെ ഇത് വേവിച്ചെടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാം, നമുക്ക് സ്റ്റൗവിൻ്റെ ഫ്ലെയിം കൺട്രോളിൽ വയ്ക്കാം. മീഡിയം ടു ലോയിൽ ഇട്ടിട്ട് വേണം നമ്മളിത് വേവിച്ചെടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ ഇത് ഉള്ളിൽ നിന്ന് ശരിക്കും വേന്ത് കിട്ടില്ല, പുറമേ നിന്ന് ക്രിസ്പി ആയിട്ടും ഇരിക്കില്ല. അതുകൊണ്ട് നമ്മൾ ഫ്ലെയിമിനെ നന്നായി കൺട്രോൾ ചെയ്തിട്ട് മീഡിയം ടു ലോയിൽ ഇട്ടിട്ട് വേണം നമുക്കിത് വേവിച്ചെടുക്കാനായിട്ട്. വെന്തതിന് ശേഷം നമുക്കിതുപോലെ പഞ്ചസാര പാനിലേക്ക് ചേർത്ത് കൊടുക്കാം. 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എടുത്ത് മാറ്റാവുന്നതാണ്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി എല്ലാ മാവും കൊണ്ടും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ഇത്രയ്ക്കേ ഉള്ളൂ. അപ്പോൾ നമ്മളിത് പഞ്ചസാര പാനിൽ നിന്ന് തേൻനിലാവൊക്കെ എടുത്ത് മാറ്റി വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അടിപൊളിയായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. മുളി കൂടെ ഇട്ട് നമുക്ക് നന്നായിട്ട് മിക്സാക്കിയിട്ടെടുക്കാം. ഇതോടെ റെഡിയായിട്ടുണ്ട്. നമുക്കിത് ഈ പ്ലേറ്റിൽ നിന്ന് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇത് അപ്പോൾ ഇത് കറക്റ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ തേൻനിലാവോടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. നമ്മൾ കുട്ടികൾക്ക് വീട്ടിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പറ്റും. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കി. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. നിങ്ങളുടെ വിലയേറെ കമൻസ് ഇട്ട് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ് മൈ ചാനൽ. ഇനിയും നല്ല വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ അതുവരെ എല്ലാവരും സേഫായിട്ടിരിക്കുക. ടേക്ക് കെയർ ആൻഡ് ബൈ ഡിയർ.